വിശദമായ വാർത്തയിലേക്ക്. നെയ്യാറ്റിൻകരയിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സനലിന്റെ മൃതദേഹവുമായി നാട്ടുകാരുടെ പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന തഹസിൽദാറിന്റെ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിൽ പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ സനൽ മരിച്ചത്. സുരേന്ദ്രനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അന്ന് മുതൽ എന്നെ പഞ്ചായത്ത് കയറ്റില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ആയി എല്ലാത്തിനും എനിക്കെതിരെ എൻ്റെ അവസാനം എൻ്റെ വീട്ടിലെ കറണ്ട് വരെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് അതിനെതിരെയാണ് ഞാൻ മത്സരിച്ചത്, ഇത് ചെയ്തത്. വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതിൽ മനനൊന്ത സനിൽ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച തീകൊളുത്തി. ഗുരുതരമായി പൊള്ളലേറ്റ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇന്നു രാവിലെ മരിച്ചു. തന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് KSEB കണക്ഷൻ വിച്ഛേദിച്ചതെന്ന ആരോപണം പെരിങ്കടവിള പഞ്ചായത്ത് പ്രസിഡന്റ് സുരേന്ദ്രൻ നിഷേധിച്ചു. സാധാരണ എല്ലാ ദിവസവും ഓഫീസിൽ വരാറുണ്ട്, ഓഫീസ് ജീവനക്കാരുമായി എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. എന്റെ അടുത്ത് ഇതുവരെ വന്നിട്ടില്ല, ഞാൻ അയാളുമായി സംസാരിച്ചിട്ടില്ല. വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തുമ്പോൾ ചെയ്യാറുള്ള സ്വാഭാവിക നടപടിയാണ് ഇതെന്ന് KSEB വിശദീകരിക്കുന്നു. 1000 രൂപയോളമാണ് KSEBയിൽ സനിൽ അടയ്ക്കാനുണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആരോപണങ്ങളുമായി സനിലിന്റെ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ 10 CPM പ്രവർത്തകർ കീഴടങ്ങി. മുഖ്യപ്രതിയായ CPM നിട്ടൂർ ബ്രാഞ്ച് സെക്രട്ടറി ആമ്പാട്ട് അശോകൻ അടക്കമുള്ളവരാണ് കീഴടങ്ങിയത്. 2014 BJP പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് അശോകൻ. കഴിഞ്ഞ ദിവസം രാത്രി അശോകനെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് നേരെയാണ് സംഘടിത ആക്രമണമുണ്ടായത്. കുറ്റ്യാടി SI അനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സബിൻ, രജീഷ്, സണ്ണിക്കുര്യൻ എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കോതമംഗലം ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഡീസലിന് സബ്സിഡി അനുവദിക്കുക, ഈ വർഷത്തെ ക്ഷേമനിധി ടാക്സ് ഒഴിവാക്കുക, GPS ഘടിപ്പിക്കുന്നതിന് സാവകാശം നൽകുക, കോവിഡ് കാലത്ത് KSRTC അനുവദിച്ചതിന് സമാനമായ പാക്കേജ് പ്രൈവറ്റ് ബസ്സുകൾക്കും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ആന്റണി ജോൺ MLA ധർണ ഉദ്ഘാടനം ചെയ്തു. അടിയോരുടെ പെരുമൻ എന്നറിയപ്പെട്ടിരുന്ന നെക്സൽ നേതാവ് എ വർഗീസിന്റെ 51st രക്തസാക്ഷിത്വ ദിനം വിപുലമായ പരിപാടികളോടെ നാളെ മാനന്തവാടിയിൽ നടക്കും. വർഗീസിന്റെ വീടിന് സമീപമുള്ള ഒഴുക്കൻ മൂലയിലെ രക്തസാക്ഷി സ്മാരകത്തിലും അനുസ്മരണ പരിപാടി നടക്കും. വർഗീസ് വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തിരുനെല്ലി കൂമ്പാരക്കുനിയിലെ വർഗീസ് പാറയിൽ നേതാക്കൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് മാനന്തവാടി ഗാന്ധി പാർക്കിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ PJ James ഉദ്ഘാടനം ചെയ്യും. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ നിലമ്പൂർ നഞ്ചൻകോട് തലശ്ശേരി മൈസൂർ റെയിൽവേ ലൈനുകളുടെ പദ്ധതി രേഖ തയ്യാറാക്കാൻ പരിശോധന തുടങ്ങി. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെയും കൺസൾട്ടൻസി സിസ്ട്രയുടെയും ഉദ്യോഗസ്ഥരാണ് കൽപ്പറ്റയിൽ പരിശോധന നടത്തിയത്. 2 മാസത്തിനുള്ളിൽ DPR നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥ സംഘമാണ് കൽപ്പറ്റയിൽ പരിശോധന നടത്തിയത്. ഇരു ലൈനുകളും കൽപ്പറ്റയിൽ ബന്ധിപ്പിച്ച് മീനങ്ങാടി ബത്തേരി വഴി കർണാടകയിലേക്ക് പോകുന്ന തരത്തിലാണ് പാത. മണിയങ്കോടിനും കൈനാട്ടിക്കിനും ഇടയിലാവും ജംഗ്ഷൻ വരിക. ഈ അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് മണിയങ്കോട് പരിശോധന നടത്തിയത്. 2 ലൈനുകൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു DPR ആണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. തലശ്ശേരിയിൽ നിന്ന് മൈസൂരിലേക്കും അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് നഞ്ചങ്കോടിലേക്കും. തലശ്ശേരി മൈസൂർ റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള DPR തയ്യാറാക്കുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് മുമ്പ് DMRC ആയിരുന്നു ചുമതലപ്പെടുത്തിയത്. ഇതിനായി 2 കോടി രൂപ അനുവദിച്ചിരുന്നു. അതിനിടെ അതിർത്തിയിൽ സർവേ നടത്താനുള്ള അനുമതി കർണാടക സർക്കാർ നിഷേധിച്ചു. ഇതോടെ സർവേ നിലയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പുതിയ റെയിൽവേ ലൈനുകളുടെ DPR തയ്യാറാക്കുന്നതിന് വേണ്ടി 100 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 വയനാട്. ഇന്ത്യയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച കോന്നി ആന മ്യൂസിയം ആനക്കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന മ്യൂസിയം മന്ത്രി KRAJU ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ ആന മ്യൂസിയമാണ് കോന്നി ആനത്താവളത്തിലേത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് എലിഫന്റ് മ്യൂസിയം നാടിന് സമർപ്പിച്ചത്. കോന്നി വനം ഡിവിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന കോന്നി ഇക്കോ ടൂറിസം സെന്ററിലാണ് മ്യൂസിയം.
മന്ത്രി കെ രാജു ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ ഭദ്രദീപ പ്രകാശനവും ശിലാഫലക അനാച്ഛാദനവും കെ യു ജനീഷ് കുമാർ എം എൽ എ നിർവഹിച്ചു. മനസ്സിലാക്കാൻ, ഗവേഷണം ചെയ്യാൻ, കാണാനും ആസ്വദിക്കാൻ ഒക്കെ കഴിയുന്ന ഒരു മ്യൂസിയം. അപ്പൊ അതിനുവേണ്ടി യഥാർത്ഥത്തിൽ നമുക്കിവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് സഹായിച്ചത് നമ്മുടെ ടൂറിസം വകുപ്പാണ്. ആനക്കാര്യങ്ങൾക്ക് മാത്രമായി രാജ്യത്തെ ആദ്യത്തെ മ്യൂസിയമായതിനാൽ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറും കോന്നിയിലെ ഈ മ്യൂസിയം. മ്യൂസിയത്തിന്റെ പുറം ചുമർ മുതൽ അകത്തെ ഭിത്തികൾ ഉൾപ്പെടെ കോന്നിയുടെ ആന പാരമ്പര്യത്തിന്റെ കഥ പറയും. ആനയെ വാരിക്കുഴിയിൽ വീഴ്ത്തുന്നത് മുതൽ ആനക്കൂട്ടിലിട്ട് മെരുക്കി വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുവരെയുള്ള ഘട്ടങ്ങൾ ചുവർ ചിത്രങ്ങളായും മാതൃകകളായും മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 കോന്നി. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സാധ്യത തേടുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് ടൂറിസം സെന്ററുകൾ സ്ഥാപിക്കുക. വിനോദത്തിനും ഉല്ലാസത്തിനുമായി പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ടൂറിസം കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി. ഇപ്പോൾ പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ തൃത്താലയ്ക്കടുത്ത് വെള്ളിയാങ്കല്ലിൽ മാത്രമാണ് ടൂറിസം കേന്ദ്രമുള്ളത്. പട്ടാമ്പി, നമ്പ്രത്ത്, ഭാരതപ്പുഴയോട് ചേർന്ന് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തടക്കം വിനോദ കേന്ദ്രങ്ങൾ സജ്ജമാക്കാൻ ആലോചനയുണ്ട്. ഇതിന്റെ ഭാഗമായി മുഹമ്മദ് മുഹസീൻ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ടൂറിസം ഉദ്യോഗസ്ഥരും വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി. പ്രളയസമയത്ത് വെള്ളം കയറിയ പ്രദേശമായതിനാൽ വിശദമായ പഠനവും നടത്തും. ഭാരതപ്പുഴയുടെ തീരത്ത് വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെയുണ്ട്. ഇത് ഇതുവരെയായിട്ട് കാര്യമായി ഒന്നിനും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചറസ് ടൂറിസം, അതുപോലെ തന്നെ സ്പോർട്സ് ഐറ്റംസ്, ശരിക്കും വോളിബോൾ, ബീച്ച് വോളി അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലമാണ്. ഭാവിയിൽ ഇവിടെ തടയണ വരാനുള്ള സാധ്യത, കുറച്ച് താഴേക്ക് തടയണ വരാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെ ഡംപിംഗ് യാർഡായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. പഴയ വാഹനങ്ങളും മറ്റൊക്കെ ഡംപ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. വല്ലപ്പുഴയിലും കുല്ലുക്കല്ലൂർ പഞ്ചായത്തിലെ ആനക്കല്ലിലും വിനോദ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചിൽഡ്രൻസ് പാർക്ക്, കായിക പ്രേമികൾക്ക് അഡ്വഞ്ചറസ് സ്പോർട്സ് ഏരിയ എന്നിവ സജ്ജീകരിക്കാനും ആലോചനയുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് നീലേശ്വരം കോവിലകം ചിറയിലെ കുളവാഴകൾ ഇനി പടന്നക്കാട് കാർഷിക കോളേജിൽ ജൈവവളമാക്കും. ചിറശുചീകരണത്തിന്റെ ഭാഗമായി നീക്കം ചെയ്യുന്ന കുളവാഴകളാണ് കാർഷിക വിദ്യാർത്ഥികൾ കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. 2 ഏക്കറോളം വിസ്തൃതിയുള്ള നീലേശ്വരം കോവിലകം ചിറ പൂർണ്ണമായും കുളവാഴ മൂടിയ നിലയിലാണ്. പലതവണ ശുചീകരിച്ചെങ്കിലും തുടർ പ്രവർത്തനമില്ലാത്തതിനാൽ ചിറ നശിച്ചിരുന്നു. നല്ലൊരു വിജയമായിട്ട് കാണുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഈ പായലുകൾ ക്ലീൻ ആക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഇവിടുന്ന് വരുന്ന പായൽ വിദ്യാർത്ഥികളുടെ പഠന ഭാഗമായിട്ടുള്ള വെർമേ കമ്പോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് വളം, ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റിലേക്ക് ഞങ്ങൾ മാറ്റുകയാണ്. കോവിലകം ചിറ സംരക്ഷിച്ച് പൈതൃകം നിലനിർത്തുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും കാര്യമായ പ്രവർത്തികൾ നടന്നില്ല. പൂർണ്ണമായും എന്താ പറയുക, വെള്ളത്തിലിറങ്ങി കുട്ടികൾക്ക് തന്നെ ഇത് മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നപ്പോഴാണ് നമ്മൾ ഇതുപോലെ ആംഫീബിയനെ ഇവിടേക്ക് കൊണ്ടുവരിക. കുമരകം പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആംഫീബിയനെ ഇവിടേക്ക് കൊണ്ടുവരികയും അതുപോലെ നമ്മുടെ ഈ ചിറയുടെ സ്വാഭാവികമായിട്ടുള്ള ജലജീവികളുടെ സാധാരണ ജീവിതത്തിന് തന്നെ വെല്ലുവിളിയാവുന്ന ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കുവാനും അതുപോലെ അവിടെയുള്ള സാധാരണ ആവാസ വ്യവസ്ഥ തിരികെ പുനഃസ്ഥാപിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. പടന്നക്കാട് കാർഷിക കോളേജ് NSS വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ശുചീകരണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. കാർഷിക സർവകലാശാലയുടെ തന്നെ കുമരകം പ്രൊജക്റ്റിന് ഭാഗമായുള്ള ആംഫീബിയൻ വീഡ് കളക്ടർ ഉപയോഗിച്ചാണ് കുളവാഴകൾ നീക്കം ചെയ്യുന്നത്. ഇവ കോളേജിലെത്തിച്ച് ബയോ കമ്പോസ്റ്റാക്കി പഠനാവശ്യത്തിന് ഉപയോഗിക്കും. ഒരാഴ്ച കൊണ്ട് ശുചീകരണ പ്രവൃത്തി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 നീലേശ്വരം. വയനാട്ടിൽ 2 വർഷമായി പണിതീരാത്ത ഒരു റോഡുണ്ട്. ബത്തേരി ബീനാച്ചി പനമനം റോഡാണ് നാട്ടുകാർക്ക് തലവേദനയായി മാറിയത്. കിഫ്ബി വഴി അനുവദിച്ച 54 കോടിയുടെ റോഡ് നവീകരണ പദ്ധതി ഉണ്ടായിട്ടും റോഡ് ഗതാഗതയോഗ്യമായില്ല. 2 വർഷമായി തുടരുന്ന റോഡ് പണി ഇതുവരെ തീർന്നിട്ടില്ല. റോഡരികിൽ താമസിക്കുന്ന ആളുകൾക്കാണ് റോഡ് നിർമ്മാണം പ്രയാസമായത്. പിന്നീട് റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പലതവണ കരാറുകാരനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ജനപ്രതിനിധികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല. ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. അധികൃതർ ഇതൊന്നും കണ്ടതായി ഭാവിച്ചില്ല. ജനപ്രതിനിധികളെല്ലാം കൈക്കൂലി വാങ്ങിയിട്ട് ബീനാച്ചി പനമരം റോഡിന്റെ അവസ്ഥ ഇന്ന് ദയനീയമാണ്. അവർ ആ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഇന്ന് നിറവേറ്റുന്നില്ല.
ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ, ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് ഇന്ന് 3 മണിക്കൂർ എടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. പ്രദേശത്ത് സ്ഥാപനങ്ങൾ നടത്തുന്നവർ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടി. മൂന്നാനക്കുഴി കാറ്റാടിക്കവലയിലെ അംഗൻവാടി അടച്ചിടേണ്ടിയും വന്നു. ഈ റോഡ് നന്നാക്കി തന്നിരുന്ന വളരെ ഉപകാരമായിരുന്നു. ഒരു ഓൺലൈൻ ക്ലാസ് പഠിക്കുന്ന സെന്ററല്ല, മക്കൾ ആരും വന്നിട്ടേ ഇല്ല. ഈ പൊടി കാരണം രക്ഷിതാക്കൾക്ക് വിടാൻ മടിയാ. റോഡ് പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. കോഴിക്കോട് NIT ക്യാമ്പസിന്റെ സംരക്ഷണ ഭിത്തി റോഡിലേക്ക് ഇടിഞ്ഞു വീണത് അപകട ഭീഷണി ഉയർത്തുന്നു. നിരവധി അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് റോഡിലേക്ക് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. മുത്തേരി റോഡിൽ NIT ക്യാമ്പസിന്റെ സംരക്ഷണ ഭിത്തിയാണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം. ഈ ഭാഗത്ത് റോഡിന് വീതി കുറവായതിനാൽ NIT സംരക്ഷണ ഭിത്തി കെട്ടുന്ന സമയത്ത് സ്ഥലം വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്ഥലം വിട്ടു നൽകാതെ പഴയ മതിലിന് മുകളിൽ തന്നെ കോൺക്രീറ്റ് ബെൽറ്റിട്ട് വാർത്ത് കമ്പിവേലിയിട്ടാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. പൊളിഞ്ഞ മതിലിൻ്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് സ്ഥാപിച്ചിട്ട് കമ്പിവേലിയും കമ്പിയും സ്ഥാപിച്ചുകൊണ്ട് നിലനിർത്തുക ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇന്ന് രാവിലെ ഈ കമ്പിവേലി ഉൾപ്പെടെ മതിലും സ്ലാബും ഉൾപ്പെടെ റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ വരെ ഒരു ബൈക്ക് അപകടം ഉണ്ടാകുകയും അയാൾക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് റോഡിലേക്ക് വീണതോടെ ബൈക്ക് യാത്രികർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നത് പതിവായി. പ്രശ്നത്തിൽ പൊതുമരാമത്ത് വകുപ്പിനും ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. നിലവിലെ അപകട സാധ്യത മുൻനിർത്തി പാറമ്മൽ കൂട്ടായ്മ എന്ന സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. പഴയ മതിൽ പൊളിച്ച് റോഡ് വീതി കൂട്ടി സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. സ്ത്രീ സൗഹൃദ പഞ്ചായത്ത് വാഴയൂരിന്റെ കൂട്ടുകാരി പ്രൊജക്ടിന്റെ ഭാഗമായി രൂപീകരിച്ച കനൽ ഷീ തിയേറ്ററിന്റെ തുടർ പ്രവർത്തനങ്ങൾ സജീവമായി. വാഴയൂരിലെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാട്ടുറവയുടെ സഹകരണത്തോടെ ജോഗിനി ഒരു തുടർകഥ എന്ന സ്റ്റേജ് നാടകത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. പെണ്ണുടലിന്റെ മാസ്മരികതയിൽ വീണുപോയ ജന്മം, കാലിനുമ്പിന്റെ കരുത്തുള്ള കരിങ്കലിന്റെ കാഠിന്യമുള്ള മനസ്സ്, കൊടും തപസിനാൽ സ്ഫുടം ചെയ്തെടുത്ത ബ്രഹ്മചര്യത്തിന്റെ ഏത് ലോലതന്ത്രിയിലാണ് അവൾ തൊട്ടത്? കോവിഡ് പ്രതിസന്ധി മൂലം തടസ്സപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാഭിരുചികൾ വികസിപ്പിക്കുന്നതിലും പ്രകടിപ്പിക്കുന്നതിലും രൂപീകരിച്ച ഷീ തിയേറ്ററിന്റെ ജോഗിനി ഒരു തുടർക്കഥ എന്ന നാടകം വ്യത്യസ്തമായ പ്രമേയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ദേവദാസി സമ്പ്രദായത്തിന്റെ തുടർച്ചയെന്നോണം പുതിയ കാലത്ത് ചൂഷണങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീ സമൂഹത്തിന്റെ അവസ്ഥയാണ് നാടകം തുറന്നുകാട്ടുന്നത്. കൂട്ടുകാരി എന്ന ഈ പ്രൊജക്ടിൻ്റെ കീഴിൽ ഒട്ടേറെ സ്ത്രീകളുടെ വികസനത്തിനും പദവി ഉയർത്തുന്ന ആവശ്യമായ പദ്ധതികളാണ് വെച്ചിരുന്നത്. അതിലൊന്നാണ് ഷീ തിയേറ്റർ. നാടകരംഗത്ത് താല്പര്യമുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അവരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനാവശ്യമായ രീതിയിൽ 2 ദിവസം നാടക ക്യാമ്പ് സംഘടിപ്പിച്ചു. ആ നാടക ക്യാമ്പിൽ വെച്ചിട്ടാണ് കനൽ എന്നുള്ള പേരിൽ സ്ത്രീകളുടെ ഒരു നാടക ട്രൂപ്പ് രൂപീകരിച്ചത്. സ്ത്രീകളും കുട്ടികളുമടക്കം വാഴയൂരിലെ നിരവധി കലാകാരന്മാരാണ് നാടകത്തിന്റെ ഭാഗമാകുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് റിഹേഴ്സൽ. കോവിഡ് ബോധവൽക്കരണ നാടകമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിക്കാനാണ് ഷീ തിയേറ്റർ ലക്ഷ്യമിടുന്നത്. മോഹൻ കാരാടാണ് സംവിധായകൻ. പഴയ ദേവദാസ സമ്പ്രദായം പോലുള്ള ആചാരങ്ങൾ ഇന്ന് പുതിയ രൂപത്തിൽ സക്സസ് ടൂറിസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഈവൻ കേരളത്തിൽ വരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം, നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്നതിൻ്റെ സത്യം വിളിച്ചു പറയാനാണ് ഈ നാടകം ഉദ്ദേശിക്കുന്നത്. കോതമംഗലം വാരപ്പെട്ടി കൃഷിഭവനിൽ കർഷകർക്കായി നടീൽ വസ്തുക്കൾ വിതരണം ചെയ്തു. ഇടവിള നടീൽ വസ്തുക്കളും പച്ചക്കറി തൈകളുമാണ് നൽകിയത്. പഞ്ചായത്തിലെ ചെറുകിട കർഷകരെ കൂടി കൃഷിയിൽ സജീവമാക്കുകയാണ് ലക്ഷ്യം. വിതരണോദ്ഘാടനം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചായത്തിലെ തരിശു പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കും. തേറ്റമല സ്വദേശിയായ സുരേഷ് ഈ ലോക്ഡൌൺ വിരസമാകാതിരിക്കാൻ മക്കൾക്ക് വാങ്ങി നൽകിയത് ഒരു ഒന്നാന്തരം കുതിരയാണ്. ഒരു വർഷത്തിനിപ്പുറം ഈ രാജസ്ഥാൻ കുതിര വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഓമനയായി മാറിയിരിക്കുകയാണ്.
വയനാട്ടിൽ തേറ്റമല ഇന്ത്യേരിക്കുന്ന വെള്ളമുണ്ട റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ ഒരു വർഷമായി ഒരു കൗതുകമാവുകയാണ് സുരേഷിന്റെ സുന്ദരിക്കുതിര മീനാക്ഷിയുടെ സവാരി. KCB കോൺട്രാക്ടറായ സുരേഷ് ലോക്ക്ഡൌൺ സമയത്താണ് പാലക്കാട് നിന്നും 200,000 രൂപയ്ക്ക് രാജസ്ഥാൻ മാർവാനിയിടത്തിൽപ്പെട്ട പെൺകുതിരയെ വാങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ കുതിര വീട്ടുകാരുമായി ഇണങ്ങി. സുരേഷിന്റെ മക്കൾ വരെ എളുപ്പത്തിൽ മീനാക്ഷിയും കൊണ്ട് സവാരി നടത്തും. ഇതിനായി ഇവരുടെ തോട്ടത്തിൽ പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നിന്നും വെള്ളമുണ്ട മൃഗാശുപത്രിയിൽ നിന്നുമാണ് വിദഗ്ധ ഉപദേശങ്ങളും ഭക്ഷണക്രമങ്ങളുടെ നിർദ്ദേശങ്ങളും ഉള്ളത്. ഒരു ദിവസം 300 രൂപയുടെ മുകളിൽ ചെലവ് വരുമെന്ന് സുരേഷ് പറഞ്ഞു. പാലക്കാട് രാജസ്ഥാനിൽ കാണപ്പെടുന്ന മാർവാരി ഇനമാണിത്. പിന്നെ കുട്ടികളൊക്കെ റൈഡ് ചെയ്യാറുണ്ട്. ഇതിനെ കൊണ്ടുവന്നിട്ടാണ് റൈഡിംഗ് ഒക്കെ പഠിച്ചത്. ഇതിനേകദേശം 2,00,000 രൂപേൻ്റെ അടുത്ത് വിലയുണ്ട്. തീറ്റയായിട്ട് കൊടുക്കുന്നത് പുല്ല് കൊടുക്കാൻ പറ്റും. പുല്ല് പശുക്കളൊന്നും കഴിക്കുന്ന പോലെ കഴിക്കൂല, കുറേശ്ശേ പുല്ല് കഴിക്കുള്ളൂ. പിന്നെ മുതിര, ഗോതമ്പ് തവിട്, ഗോതമ്പ് പുഴുങ്ങിയത്. കേരളത്തിൽ മറ്റു ജില്ലകളിൽ കുതിര വളർത്തൽ ഹോബിയായി മാറിയിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ അത്ര പ്രചാരം നേടിയിരുന്നില്ല. പാലക്കാടുള്ള ഫാമുകളിൽ 10,000 രൂപ മുതൽ 10,000,000 രൂപ വിലയുള്ള കുതിരകൾ വരെ ലഭ്യമാണെന്ന് സുരേഷ് പറഞ്ഞു. കടയിൽ കയറി ജ്യൂസും കേക്കും ഒക്കെ ഓർഡർ ചെയ്താൽ കിട്ടും വരെ എന്തു ചെയ്യും? മൊബൈലിൽ നോക്കിയിരിക്കുമെന്നാകും പതിവ് മറുപടി. എന്നാൽ മലപ്പുറം ചെമ്മാട് തൃക്കുളത്തെ ദ ലൈബ്രറി എന്ന കേക്ക് ജ്യൂസ് ഷോപ്പിൽ ചെന്നാൽ ഇങ്ങനെ പറയാൻ തോന്നണമെന്നില്ല. ഇവിടെ പുസ്തകങ്ങളാണ് കാത്തിരിക്കുന്നത്. ഇവിടെ വന്നാൽ ആരും ഒന്ന് അത്ഭുതപ്പെടും. ജ്യൂസ് കുടിക്കാൻ കയറിയത് പുസ്തകശാലയിലാണോ എന്ന് സംശയം തോന്നും. അത്ര മനോഹരമായ ലൈബ്രറി, പുസ്തകങ്ങൾക്ക് അഭിമുഖമായി ചില്ലുകൂട്ടിൽ കൊതിപ്പിക്കുന്ന കേക്കുകൾ. വായന ഇഷ്ടപ്പെടുന്നവർക്ക് കേക്ക് കിട്ടും വരെ പുസ്തകം വായിക്കാം. ചെമ്മാട് തൃക്കുളത്തെ 5 യുവാക്കളാണ് വേറിട്ട സംരംഭത്തിന് പിന്നിൽ. റമീസ്, ഫാസിൽ, സെമീൽ, റബീഖ്, നാസർ എന്നിവരുടെ ആശയമാണ് ലൈബ്രറിയുള്ള കേക്ക് ഷോപ്പ്. കേക്കും പിസയുമാണ് ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ. ഇതോടൊപ്പം ജ്യൂസും ചായയും എല്ലാം ഉണ്ട്. പ്രദേശവാസികൾക്ക് ആവശ്യമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തുവിടും. എന്തായാലും കടയിലെത്തുന്നവർക്കെല്ലാം ഇതൊരു വേറിട്ട അനുഭവം. സന്ദർശകരാണ് ഇതിൽ പോകുമ്പോൾ കാണാറുണ്ട്. ഒരു മാസമായതേയുള്ളൂ ഈ സംരംഭം തുടങ്ങിയിട്ട്. കണ്ടും കേട്ടുമറിഞ്ഞ് കടയിലേക്ക് ആളുകൾ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് യുവാക്കൾ. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.